എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് പുരാലിഖിത വിദഗ്ധൻ ഡോക്ടർ ടി പവിത്രനാണ്. നമസ്കാരം. നമസ്കാരം. പുരാലിഖിത വിദഗ്ധൻ എന്നൊക്കെ പറയുമ്പോൾ കടുത്ത സംസ്കൃതം വാക്കാണ്. വട്ടെഴുത്തും കോലെഴുത്തും ഗ്രന്ഥാക്ഷരങ്ങളും ഒക്കെ വായിക്കുന്ന, പഴയകാലത്തെ എഴുത്തുകൾ വായിക്കുന്ന ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് പരിചയപ്പെടുത്താം. അതാണല്ലോ ചെയ്യുന്നത്. പുതിയ കാലത്തെ എഴുത്തുകൾ പോലും വേണ്ടത്ര വായിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. അപ്പോൾ പഴയകാലത്തെ ലിഖിതങ്ങൾ വായിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ലിഖിത പഠന ശാസ്ത്രം എന്ന് പറയുന്ന, എപ്പിഗ്രാഫി എന്നറിയപ്പെടുന്ന, ചരിത്രത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാദാന വസ്തുക്കൾ സംഭാവന ചെയ്യുന്ന മേഖലയിലാണ് ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ലിഖിതങ്ങളിലെ ഏറ്റവും പഴയ ലിഖിതങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് സിന്ധിലെ ബാലാക്കോട്ടിൽ നിന്നാണ്, ഇൻഡസ് നഗരങ്ങൾ ആയ സിന്ധിലെ ബാലാക്കോട്ടിൽ നിന്നാണ്. അത് കണ്ണിഹാം എന്ന് പറയുന്ന ഏറ്റവും പ്രാചീന ആർക്കിയോളജി പണ്ഡിതനായിരുന്ന അദ്ദേഹമാണ് അത് ഉത്ഖനനം ചെയ്ത് നിരവധി മൺപാത്രത്തിലൂടെ ഉള്ള ലിഖിതങ്ങൾ, ബ്രാഹ്മി ലിഖിതങ്ങൾ, സൈന്ധവ ബ്രാഹ്മി ലിഖിതങ്ങൾ പുറത്തെടുത്തിരിക്കുന്നത്. അതേ സൈന്ധവ ബ്രാഹ്മി ലിഖിതങ്ങളാണ് തൊവരിയിലും എറണാകുളത്തുള്ള കാലടി മേക്കാലടിയിലും അതുപോലെ കാസർഗോഡ് ജില്ലയിലെ നിരവധി പ്രദേശങ്ങളിലും കാണുന്നത്. താങ്കളുടെ അക്കാദമിക് നേട്ടം എന്ന് പറയാവുന്നതിൻ്റെ ഒരു പട്ടിക എടുത്താൽ അതിൻ്റെ ഏറ്റവും മുകളിൽ വരിക ഇതാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. സൈന്ധവ ബ്രാഹ്മി ലിപി കേരളത്തിലുണ്ട് എന്ന കണ്ടെത്തൽ നമ്മളെ ഹാരപ്പൻ സംസ്കാരവുമായി വരെ ബന്ധിപ്പിക്കുന്ന ഒരു ഒരു കണ്ണി അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സത്യത്തിൽ സൈന്ധവ ബ്രാഹ്മി ലിപി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ബ്രാഹ്മി ലിപി എന്ന് പറയുന്നതിൽ നിന്ന് അതിനുള്ള വ്യത്യാസം എന്താണ്? അത് നമ്മുടെ നാട്ടിൽ ഉണ്ട്, കേരളത്തിലും പലയിടത്തും അതിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന കണ്ടെത്തലിൻ്റെ ചരിത്ര പ്രാധാന്യം മറ്റെന്തൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ തൊട്ട് മഹാരാഷ്ട്ര വരെയുള്ള നൂറുകണക്കിന് നഗരങ്ങളാണ് സൈന്ധവ നഗരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ സൈന്ധവ നഗരങ്ങളിൽ 4000 സ്റ്റീറ്റേറ്റുകൾ ചിത്രവും ലിപിയും എഴുതി വെച്ച പലകകൾ കിട്ടിയിരുന്നു. ഈ അതേ ലിപി തന്നെയാണ് മഞ്ചേശ്വരത്ത് കടൽക്കരയിൽ ജൈനക്ഷേത്രത്തിൻ്റെ അരികിൽ കാണുന്ന ലുഹ എന്ന് പറയുന്ന സൈന്ധവ ബ്രാഹ്മി. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ മംഗലപ്പാടി പഞ്ചായത്തിലുള്ള പച്ചമ്പളയിലുള്ള ശര ര ഉര എന്ന് വായിക്കാവുന്ന സൈന്ധവ ബ്രാഹ്മി. കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നാൽ മടിക്കൈയിലുള്ള 2 സൈന്ധവ ബ്രാഹ്മി ലിഖിതങ്ങളും 1 പിൽക്കാല ബ്രാഹ്മി ലിഖിതങ്ങളും. കുറച്ചും കൂടി ഇങ്ങോട്ട് പോരുമ്പോൾ ബളാൽ പഞ്ചായത്തിലുള്ള കൂടംമുട്ടിയിലുള്ള 7 സൈന്ധവ ലിഖിതങ്ങളും 1 നന്ദകാല ലിഖിതവും. കുറച്ചും കൂടി ഇങ്ങോട്ട് പോരുമ്പോൾ മരുദോം എന്ന് പറയുന്ന സ്ഥലത്തുള്ള, ബളാൽ പഞ്ചായത്ത് തന്നെയുള്ള മരുദോം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സൈന്ധവ ബ്രാഹ്മി ലിഖിതം. അതുപോലെ തന്നെ പാണത്തൂരുള്ള റാഡീപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ജാമിതീയ ചിത്രമായി നമ്മൾ ധരിക്കാവുന്ന എന്നാൽ സൈന്ധവ ലിഖിതങ്ങളായൊരു ലിഖിതം. ചീമേനി പഞ്ചായത്തിലുള്ള പോത്താങ്കണ്ടത്തുള്ള കുറേ ചെങ്കൽ പ്രതലത്തിലുള്ള ചിത്രങ്ങളോടൊപ്പം സൈന്ധവത്തിലെ പായും അതുപോലെ ഷായും വരുന്ന ലിഖിതം. പിന്നെ നമ്മളെ തൊവരിയിലുള്ള നിരവധി സൈന്ധവ ലിഖിതങ്ങൾ, അതുപോലെ പട്ടണ ഉത്ഖനനത്തിൽ കിട്ടിയ ഒരു 5 ബ്രാഹ്മി ലിഖിതങ്ങളിൽ ഒരു ലിഖിതം അമണച്ചേ രാജ്ഞയെന്ന് ഐരാവതം മഹാദേവൻ വായിക്കുന്ന ഒരു ലിഖിതം. കോവൂർ രാഘവൻ എന്ന് പറയുന്ന പണ്ഡിതൻ അതിനെ ഭരതരാജ അന്നരാജ എന്ന് വായിക്കുകയും ഈ സസർപ്പരി ശൈലി അല്ലെങ്കിൽ സർപ്പിള ശൈലി, പാമ്പെഴുതുന്നത് പോലെ ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും മേലെ നിന്ന് താഴോട്ടും താഴെ നിന്ന് മേലോട്ടും എഴുതുന്നൊരു ശൈലി ഇതിലാണ് അദ്ദേഹം ഈ ഭരതരാജ അന്നരാജ എന്ന് വായിക്കുന്നത്. അതുപോലെ അത് അതേ ശൈലി നമുക്ക് പിന്നെ മേലെ നിന്ന് താഴോട്ടുള്ള ശൈലിയിൽ തൊവരിയിൽ രയ എന്ന് കാണാം. അതുപോലെ വലത്തുനിന്ന് ഇടത്തോട്ടുള്ള ശൈലിയിൽ തൊവരിയിൽ വലത്തുനിന്ന് ഇടത്തോട്ട് ഊ എന്നെഴുതുകയും ഉരക്കദമ്പ എന്ന് എഴുതുന്ന വലത്തുനിന്ന് ഇടത്തോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും ഒരു വരി തന്നെ. അതേപോലെ ഇതാണ് ഒരു സസർപ്പരി ശൈലി എന്ന് പറയുന്ന ബ്രാഹ്മി ശൈലി, ഇതാണ് സൈന്ധവ ബ്രാഹ്മി ശൈലി. ഇതുകൊണ്ടാണ് നിരവധി പണ്ഡിതന്മാർ വായിക്കുകയും പരാജയപ്പെടുകയും വിജയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ലിഖിതങ്ങൾ കേരളത്തിൽ കിട്ടുക എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. എന്താണ് അതിൻ്റെ അത്ഭുതം, ചരിത്രപരമായ അത്ഭുതം എന്താണ്? അത് പണ്ഡിതന്മാർ പറയുന്നത് സൈന്ധവ നഗരങ്ങൾക്ക് ഗുജറാത്തിലെ ലോത്താൾ എന്ന് പറയുന്ന നഗരം ഒരു ഇടനഗരമായി പ്രവർത്തിക്കുകയും ആ ഇടനഗരത്തിലൂടെ ഈ നൂറുകണക്കിലുള്ള സൈന്ധവ നഗരങ്ങൾക്ക്, അതായത് ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള
ജമ്മു കാശ്മീരിലെ ഒരു നഗരം തൊട്ട് അഫ്ഗാനിസ്ഥാനിലെ ഒരു നഗരം തൊട്ട് ഇങ്ങ് മഹാരാഷ്ട്രയിലെ നഗരം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും കുരുമുളക് വിതരണം ചെയ്തിരുന്നത്, മഞ്ഞൾ വിതരണം ചെയ്തിരുന്നത്, ആനക്കൊമ്പ് വിതരണം ചെയ്തിരുന്നത്, അതുപോലുള്ള ഒരു ഇടനഗരമായിട്ടാണ് ലോത്താൾ പ്രവർത്തിച്ചിരുന്നത്. അവിടുന്ന് അപ്പോൾ ഈ കുരുമുളക്, മഞ്ഞൾ അതുപോലുള്ള സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് അതുമാത്രമല്ല, സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കുടകന്ന് പോയ പച്ചക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടമുട്ടിയിൽ ഇപ്പോൾ കിട്ടിയ സൈന്ധവ ലിഖിതങ്ങൾ, 7 സൈന്ധവ ലിഖിതങ്ങൾ, ഒരു നന്ദലിഖിതം കിട്ടിയ കൂടമുട്ടി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ തൊട്ട് കിഴക്ക് ഭാഗത്താണ് കൊടക്. അപ്പോൾ ഈ മഞ്ചേശ്വരം തൊട്ട് പോത്താങ്കണ്ണം വരെയുള്ള പ്രദേശങ്ങളിൽ കാണുന്ന 21 ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻസിൽ, ബ്രാഹ്മി ലിഖിതങ്ങളിൽ 3 മാത്രമേ നന്ദലിഖിതമായി കാണാനുള്ളൂ, വേർതിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. ബാക്കി മുഴുവൻ ലിഖിതങ്ങളും സൈന്ധവ ലിഖിതങ്ങളാണ്. കേരളം എന്ന് പറയുന്ന ജനപദത്തിൻ്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് സൈന്ധവ സംസ്കാരത്തിൽ കൂടി അടിയുറച്ചതാണ്, അതുമായി ബന്ധപ്പെട്ടതാണ് എന്ന ഒരിടത്തേക്ക് എത്താനുള്ള തെളിവുകളായി കഴിഞ്ഞു. കഴിഞ്ഞു. കാരണം ഈ ലിഖിതങ്ങൾ, നമ്മൾ പറയുന്നത് ലിഖിതങ്ങളും ചിത്രങ്ങളും ഒരുമിച്ച് വരുന്നു. ലിഖിതങ്ങൾ വരുന്നു, അതേ മോട്ടീഫുകൾ, അതേ ലിപികൾ ഇവിടെ വരുന്നു. പിന്നെ അപ്പുറത്തെ സംസ്കാരം തന്നെയാണെന്നാണ് അർത്ഥം. എന്നാണ് അർത്ഥം. കാരണം ഒരു ജനത, ഈ പരിശീലനം നേടിയ ജനത, ഇതിലുപയോഗിക്കുന്ന ഒരു ഭാഷ BC 3300 തൊട്ട് 1600 വരെയുള്ള കാലത്തെ ഭാഷയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. BC 7 നമ്മൾ പറയുന്നത് ലിപികളെ കുറിച്ചാണ് ഉപയോഗിച്ചിരുന്നത്, എഴുത്തിന് ഉപയോഗിച്ച ലിപികളെ കുറിച്ചാണ്. BC 1000 എങ്കിലും തൊവരിയിൽ കൊരങ്ങു എന്ന് പറയുന്നൊരു ബ്രാഹ്മി ലിഖിതം, അതായത് സർപ്പിള ശൈലിയിൽ എഴുതിയ കൊര എന്ന സർപ്പിള ശൈലിയിലും, ങു ങ എന്ന് കൊരങ്ങ് എന്ന് വായിക്കാവുന്ന രീതിയിലുള്ള സർപ്പിള ശൈലിയിൽ എഴുതിയ ഒരു ലിഖിതം അവിടെ കാണാനുണ്ട്. അത് നമ്മുടെ കൃത്യം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മലയാള വാക്കിനെ അടയാളപ്പെടുത്തുന്നതാണ്. സൈന്ധവ സംസ്കാരം അതിൻ്റെ ശരിയായ ആ ഒരു സത്തയിൽ ഒരു ദ്രാവിഡ സംസ്കാരമായിരുന്നു എന്നൊരു വാദം പല ആളുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് തെളിവുകൾ കിട്ടിയിട്ടില്ല. ഈ അർത്ഥത്തിൽ അത് ദ്രാവിഡ പൈതൃകം കൂടിയുള്ളതാണ് എന്നെങ്കിലും നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ? അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള തെളിവുകൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ ഭാഷയിലെ പ്രാകൃത പാലി ഭാഷയുടെ സമ്മർദ്ദമുണ്ട്. ഓക്ക എന്ന് പറയുന്ന പദം പാലി ഭാഷയിൽ നിന്ന് നമുക്ക്, ഓക്ക എന്ന് പറയുന്ന മീശ എന്നുള്ള അർത്ഥത്തിൽ, നെല്ലിനുണ്ടാവുന്ന മീശ എന്നുള്ള അർത്ഥത്തിൽ മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓക്ക. എക്ക എന്നുള്ള പദം യക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ മലയാളികൾ ഉപയോഗിക്കുന്ന എക്ക, അത് പാലിയിൽ ഉപയോഗിച്ചിരുന്ന പദം യക്ഷൻ എന്നാണ് നമ്മൾ സംസ്കൃതത്തിലും മലയാളത്തിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഭാഷയിൽ നിന്ന് പരിണാമം ഉണ്ടാകുമ്പോൾ ലിപി ഉരക്കദമ്പ എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഊരു കദമ്പ എന്നോ, അല്ലെ ഊരക്ഷ കദമ്പ എന്നോ, തൊവരി ഊരിനെ രക്ഷിക്കുന്ന കദമ്പ വൃക്ഷം എന്നോ, കദമ്പ എന്നുള്ളതിന് കൂട്ടം നടത്തുന്നുണ്ട്. അപ്പോൾ ഊരിനെ രക്ഷിക്കുന്ന കൂട്ടം എന്നുള്ള അർത്ഥത്തിലോ, മനുഷ്യ സമൂഹം എന്നുള്ള അർത്ഥത്തിലോ ഒക്കെ പോകാം. അപ്പോൾ കേരളത്തിന് ഏറ്റവും പ്രാചീന കാലത്ത് തന്നെ പൂർവ്വചരിത്രമുണ്ടെന്ന് ഈ ഇർഫാൻ അബീബ് അദ്ദേഹത്തിൻ്റെ പ്രീ ഹിസ്റ്ററി എന്നുള്ള പുസ്തകത്തിൽ കൊടുത്ത ഭൂപടം അടയാളപ്പെടുത്തുന്നുണ്ട്. 40,000 വർഷം മുന്നേയുള്ള ഭൂപടത്തിൽ കേരളവും ശ്രീലങ്കയും ഉണ്ട്. പക്ഷേ ഉത്തരേന്ത്യ, ഹിമാലയം പോലുള്ള ഉത്തരേന്ത്യ പോലുള്ള ഭാഗങ്ങളില്ല. അപ്പോൾ ഈ BC 3600 തൊട്ട് BC 1600 വരെയുള്ള കാലത്ത് കേരളത്തിൽ ജീവിതം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കലാരൂപങ്ങൾ ഉണ്ടാക്കുക, കൊത്തി ഉണ്ടാക്കുക, അതുപോലെ അക്ഷരങ്ങൾ കൊത്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് സൈന്ധവരങ്ങളുടെ രീതിയാണ്. അതിന് നമ്മൾ പല പണ്ഡിതന്മാരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദ്രാവിഡ ഭാഷയാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പൂർണ്ണമായ തെളിവില്ലെങ്കിലും ചെറിയ ചെറിയ വാക്കുകളൊക്കെ രീതിയിൽ ഇതിൽ നമ്മുടെ ലിഖിതങ്ങളിലൂടെ കാണാനുണ്ട്. നമ്മുടെ ഇവിടെ കാണുന്നത് പോലുള്ള ഇത്തരത്തിലുള്ള ലിപികളിൽ ഒന്ന് ഒമാനിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നും താങ്കൾ അതിനെ വായിച്ചുവെന്നും ഒക്കെ ഉണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ഡോക്ടർ PJ ചെറിയാൻ 2012 ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിൽ പ്രൊഫസർ K രാജൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ആ ലിപിയെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ലിപിയെ അടയാളപ്പെടുത്തുന്ന 2006 നടന്ന ഒമാനിൽ നടന്ന ഉത്ഖനത്തിൽ നിന്ന് കുറേ മൺപാത്രങ്ങൾ കിട്ടിയപ്പോൾ ഒരു മൺപാത്രത്തിൽ ഒരു ലിഖിതം കാണുന്നു. ആ ലിഖിതം ബ്രാഹ്മിയാണ്. ബ്രാഹ്മിയുടെ പ്രദേശം ഞാൻ നേരത്തെ പറഞ്ഞ മെസപ്പൊട്ടോമിയ തൊട്ട് ഏതാണ്ട് നമ്മുടെ മഹാരാഷ്ട്ര വരെയുള്ള പ്രദേശത്താണ് ഇതുവരെ കണ്ടിട്ടിരിക്കുന്നത്. കേരളത്തിലും ബ്രാഹ്മി ഉണ്ട്, പക്ഷേ സൈന്ധവ ബ്രാഹ്മിയിലേക്ക് ഉള്ള ചിന്ത അങ്ങനെ പോകുന്നു. പക്ഷേ ഇത് കാണുന്നത് സാധാരണ നമ്മുടെ അശോക ബ്രാഹ്മി എന്ന് കുറച്ചും കൂടി പിന്നോട്ട് വന്ന, ആ പിന്നോട്ട് വന്ന മിഡിൽ, എന്താ പറയുക, മധ്യകാല ബ്രാഹ്മി എന്ന് രാം ശർമ്മയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്ന ബ്രാഹ്മി ലിപിയാണ് അവിടെ കാണുന്നത്. പുതിയ തെളിവുകൾ വെച്ച് നമ്മളുടെ ഭൂതകാലത്തെക്കുറിച്ച് നേരത്തെ തന്നെ കണ്ടെത്തിയ ചില കാര്യങ്ങൾ എപ്പോഴും പറയും. നമ്മുടെ ഭൂതകാലത്തിൽ എപ്പോഴും ജൈന ബുദ്ധ പാരമ്പര്യം,
കേരളത്തിൽ ഈ രണ്ട് മതങ്ങളുടെ സ്വാധീനം വളരെ ശക്തമായിരുന്നു. പിൽക്കാലത്ത് അത് ക്ഷയിക്കുകയായിരുന്നു. ഇവരുടെ കാവുകളൊക്കെയാണ് പിൽക്കാലത്ത് ക്ഷേത്രങ്ങളായി മാറിയത് എന്നൊക്കെ ഉള്ള തരത്തിൽ പല വഴിക്ക് പണ്ഡിതർ നിഗമനങ്ങളിലെത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണോ ഈ പുരാലിഖിത പഠനത്തിൻ്റെ വഴിയിലൂടെയും നമ്മൾ എത്തിച്ചേരുന്നത്? അവിടെയൊക്കെ തന്നെയാണോ? മക്രേരി അമ്പലത്തിൽ, കണ്ണൂർ ജില്ലയിലെ പേരളശ്ശേരിക്കടുത്തുള്ള മക്രേരി അമ്പലത്തിലെ ഉഭ നഗ നന്നക നഗനയന മഹതമലോ നനാഹ എന്ന് പറയുന്ന രണ്ടുവരി ലിഖിതത്തിൻ്റെ, ബ്രാഹ്മി ലിഖിതത്തിൻ്റെ നടുവിലെ രണ്ടുവരിക്കിടയിലെ മൂന്ന് വൃത്തവും ആ വൃത്തത്തിൻ്റെ ആദ്യ വൃത്തത്തിൻ്റെ ഇടയിൽ എട്ട് ബിന്ദുക്കളും ഉള്ള ഒരു ചിഹ്നം കാണാം. ആ ചിഹ്നത്തെ ഏഴിമല നന്ദരാജാവിൻ്റെ പാഴി തല ആസ്ഥാനമാക്കി ഭരിച്ച നന്ദരാജാവിൻ്റെ രാജചിഹ്നമായാണ് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുമാത്രമല്ല, ഈ പിന്നെ സംഘകാല കൃതികളിൽ ഈ നന്ദരാജാവ് പുറത്ത് വെട്ടേറ്റിട്ട്, അതായത് ആയ് വേൾമാൻ എന്ന് പറയുന്ന സൈന്യാധിപനെ ഈ പിന്നെ കൊന്നുകളയും നന്ദൻ. അപ്പോൾ അതിൻ്റെ ലിഖിതാണ് കൂടമുട്ടിൽ യഹദ നന്ന കേക്ക രര രാഹു, യാതൊരുവൻ കൊല്ലപ്പെട്ടുവോ നന്ന രാജരാജനാലെന്ന് രാജരാജൻ പറഞ്ഞു എന്ന് വരുന്ന നാല് വരി ബ്രാഹ്മി ലിഖിതം കൂടമുട്ടിയിൽ കാണുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ യുദ്ധസാമർത്ഥ്യം പ്രകീർത്തിക്കുന്നതാണ് 37 അക്ഷര ബ്രാഹ്മി ലിഖിതം പാണത്തൂർ പഞ്ചായത്തിലെ മണിയാണി മാനപ്പുറത്ത് കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പ്രാബല്യം യുദ്ധസാമർത്ഥ്യം. അപ്പോൾ ഇത് പുറത്ത് വെട്ടേറ്റിട്ട് നന്ദരാജാവ് പിൽക്കാലത്ത് വടക്കിരുന്നാണ് മരിക്കുക എന്ന് പണ്ഡിതന്മാർ നമ്മുടെ സംഘകാല കൃതികൾ അടയാളപ്പെടുന്നുണ്ട്. വടക്കിരിക്കുക എന്ന് പറയുന്നത് ജൈനമത ബുദ്ധമതത്തിലെ മരണകാലത്ത് പ്രായോപവേശം നടത്തി മരിക്കുന്നത് ഇപ്പോഴും ജൈന ബുദ്ധ സംസ്കാരങ്ങളിലുണ്ട്. തളിപ്പറമ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നാല് വരി വട്ടെഴുത്ത് ലിഖിതത്തിൽ ആ സ്വസ്തിശ്രീ കാണാനില്ല. അത് ബുദ്ധ സംസ്കാരത്തിൽ വിളക്ക് പ്രധാനമാണ്, അതേപോലെ എണ്ണ പ്രധാനമാണ്, ദാനം വളരെ പ്രധാനമാണ്. അപ്പോൾ അവിടെ രാജരാജനായ നന്ദൻ അദ്ദേഹത്തിൻ്റെ ഭരണവർഷമായ 12 ഈ കോനുക്ക് എന്ന് പറഞ്ഞാൽ ഈ ദേവന് ആ കാലത്തുള്ള ബുദ്ധദേവനാവാം, ബുദ്ധവിഹാരത്തിലെ ബുദ്ധദേവനാവാം. അപ്പോൾ ബുദ്ധ സംസ്കാരത്തിൽ ധാരാളമായ രീതിയിലുള്ള ഈ അയ്യപ്പനെ ആരാധിക്കുന്ന, ഗണപതി ആരാധിക്കുന്ന, അതേപോലെ പലതരം ദേവതമാരെ ആരാധിക്കുന്ന ഒരു സംസ്കാരം മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, അതുപോലെ മറ്റെല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അതുപോലെ കേരളത്തിലും പഴയകാലത്തുണ്ടായിരുന്നു. ഇങ്ങനെ പുതിയ കണ്ടെത്തലുകൾ നടത്തി സൈന്ധവ ബ്രാഹ്മി ലിപികൾ കണ്ടെത്തി, ഇത് പലയിടത്തു നിന്നായിട്ട് ശേഖരിച്ചതിൻ്റെ ഒരു നീണ്ട പട്ടിക താങ്കൾ പലതവണയായിട്ട് മാഷ് പറയുകയുണ്ടായി. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ചില ഇതിൻ്റെ സാന്നിധ്യം കൂടുതലുള്ള ചില പ്രദേശങ്ങളിലെങ്കിലും ഉത്ഖനനം പോലുള്ള സംഘടിത വീണ്ടെടുക്കൽ യജ്ഞങ്ങൾ നടത്തേണ്ടതില്ലേ? അങ്ങനെ ഒരെണ്ണം നടത്തിയതുകൊണ്ട്, യാദൃച്ഛികമായി നടത്തിയതുകൊണ്ടാണല്ലോ ഈ ഹാരപ്പ പോലും വളരെ വളരെ യാദൃച്ഛികമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞത്. കേരളത്തിലും അത്തരത്തിലുള്ള ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയൊക്കെയാണ്? 5 ജില്ലകളിൽ നിന്നാണ് നമുക്ക് ഇന്ന് വരെ ബ്രാഹ്മി ലിഖിതങ്ങൾ കിട്ടിയിരിക്കുന്നത്. 14 ജില്ലകളിലുള്ള കേരളത്തിൽ 5 ജില്ലകളിലാണ്. ഇതിൽ 3 ജില്ലകളാണ് സൈന്ധവ ലിഖിതങ്ങൾ കാണുന്നത്. ഒന്ന് കാസർഗോഡ് ജില്ല, മറ്റൊന്ന് വയനാട് ജില്ല, മറ്റൊന്ന് എറണാകുളം ജില്ല. അപ്പോൾ എറണാകുളം ജില്ലയിൽ പട്ടണ ഉത്ഖനനത്തെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടിയ ലിഖിതത്തെക്കുറിച്ച് പറഞ്ഞു. 5 ലിഖിതങ്ങളാണ് നേരത്തെ അവിടെ നിന്ന് പുറത്തെടുത്തത്. അത് ഞാൻ നേരത്തെ വായിക്കുകയുണ്ടായി. ഒന്ന്, ദാത്താനീക്കാന്ന് ഐരാവതം വായിച്ച ലിഖിതം ഞാൻ വീണ്ടും പരിശോധിച്ചപ്പോൾ ദാത്താനീക്ക അല്ലെന്നും അത് ലാദം ഞേം ഠനക്കെ എന്നാണെന്നും, അറിവുള്ളവനും അപാപിയുമായ ലാദൻ എന്നാണ് ആ ലിഖിതത്തിൻ്റെ അർത്ഥമെന്നും, ആ ലാ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ അടിയിൽ ഇദ്ദേഹത്തിൻ്റെ രാജചിഹ്നമായ ലാഞ്ചനമായ അമ്പും വില്ലും കൊടുത്തിട്ടുണ്ട്. 11 ഈ ഇദ്ദേഹത്തിൻ്റെ രാജചിഹ്നത്തെ അമ്പും വില്ലുമാണെന്ന് പിന്നെ സംഘകാല കവികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അമണച്ചേ രാജ്ഞ വ്യത്യസ്ത രീതിയിൽ വായിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സൈന്ധവ രീതിയിൽ വായിച്ചത് കോവൂർ രാഘവൻ അങ്ങനെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഉത്ഖനനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ കൊറ്റമത്ത് ഉത്ഖനനം നടന്നാൽ നിരവധി തെളിവുകൾ കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഞാൻ ചിന്തിക്കുന്നത്. നടക്കേണ്ട ഒരു സ്ഥലം കൊറ്റമമാണ്. കൊറ്റമാണ്. മറ്റൊന്ന് നടക്കേണ്ടത് ഏറ്റവും കൂടുതൽ ലിഖിതം, ഇപ്പോൾ 8 ലിഖിതങ്ങൾ കണ്ടെത്തിയതിൽ 7 ലിഖിതവും, അല്ല 9 ലിഖിതങ്ങൾ കണ്ടെത്തിയതിൽ 1-2 ലിഖിതം ഒഴികെ, അല്ല ഇപ്പോൾ 11 ലിഖിതം കണ്ടെത്തിയത് ബളാൽ പഞ്ചായത്ത്, അതുപോലെ പാണത്തൂർ പഞ്ചായത്ത്. ഈ രണ്ട് പഞ്ചായത്തും നീലേശ്വരം പഞ്ചായത്തും, നീലേശ്വരം മുനിസിപ്പാലിറ്റിയും. ഈ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് നമുക്ക് ചിത്രങ്ങളും ലിപികളും ഇങ്ങനെ ഈ പ്രദേശം. പിന്നെ നമുക്ക് പോത്താങ്കണ്ടെന്ന് പറയുന്ന ചീമേനി പഞ്ചായത്ത്. അപ്പോൾ ഈ പഞ്ചായത്ത് അതുപോലെ കാസർഗോഡാണെങ്കിൽ മഞ്ചേശ്വരം, അതുപോലെ പച്ചമ്പളയും. അപ്പോൾ കാസർഗോഡ് കിട്ടുന്ന 21 ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻസ് ഇതുവരെയായി കിട്ടിയിട്ടുണ്ട്. ഈ പുരാലിഖിത വിദഗ്ധർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരിൽ എന്തെങ്കിലും ഒരു കൂട്ടായ്മയുണ്ടോ? ആ കൂട്ടായ്മ കൂട്ടുചേർന്ന് ഇത്തരത്തിലുള്ള സ്ഥലത്ത്
ഉദ്ഘനനം നടത്തണം എന്നൊരാവശ്യം അധികാരികളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും അക്കാദമിക് മുൻകൈകൾ നടക്കുന്നുണ്ടോ ഈ മേഖലയിൽ? ഞാൻ പിന്നെ ജൂലൈ 12 നടന്ന അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൽ ഞാനൊരു പ്രബന്ധം അവതരിപ്പിക്കേണ്ടായി. കേരളത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട പുരാലിഖിത ഇടങ്ങളും പുരാ വസ്തു ഇടങ്ങളും എന്നാണ് ആ പ്രബന്ധത്തിൻ്റെ തലക്കെട്ട്. അതിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ ചൂണ്ടിക്കാണിക്കുക, ഈ പ്രദേശങ്ങളിലൊക്കെ ചെയ്യേണ്ട വർക്ക്. അതുമാത്രമല്ല, കേരളത്തിലെ ആർക്കിയോളജി വിഭാഗത്തെ രണ്ടാക്കി വേർതിരിക്കുകയും, അതായത് ലിഖിത പഠനത്തിന് ഒരു വിഭാഗം തുടങ്ങുകയും, അതുപോലെ ആർക്കിയോളജിക്ക് വേറൊരു വിഭാഗം തുടങ്ങുകയും, എന്നിട്ട് ലിഖിത പഠന പണ്ഡിതന്മാരെ മുഴുവൻ അവിടെ കേന്ദ്രീകരിച്ചുള്ള പിന്നെ വർക്ക് നടത്തുകയും, ആർക്കിയോളജി പുരാതത്വ പണ്ഡിതന്മാരെ കേന്ദ്രീകരിച്ചുള്ള വർക്കുകൾ തുടങ്ങുകയും, അതിൽ പരിശീലനം കൊടുക്കുകയും, ഇപ്പം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന രീതിയിലേക്കുള്ള വർക്കാണ് നടക്കുന്നത്. ഒരാൾ വായിച്ചതല്ല മറ്റൊരാൾ വായിക്കുക എന്ന് പറയുന്ന രീതി വരുന്നത് ഒരു ചിലപ്പോൾ സന്ദർഭത്തിലേക്ക് ഒരു പണ്ഡിതൻ്റെ തല പോകാ ചിന്ത പോകാത്തതുകൊണ്ടായിരിക്കാം. എങ്കിലും പല വായന സാധ്യമല്ല ബ്രാഹ്മിയിൽ. ബ്രാഹ്മി വളരെ ലളിതമായൊരു ലിപി രീതിയാണ്. സൈന്ദവ ബ്രാഹ്മിയിലാണ് പലതരം വായനകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു. അപ്പോൾ പല വായനകളും സാധ്യമല്ല. പല വായനകളും സാധ്യമാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വട്ടെഴുത്തിലാണ്. അപ്പോൾ 7-ആം നൂറ്റാണ്ട് തൊട്ടാണ് നമുക്ക് വട്ടെഴുത്ത് കാണുന്നത്. വട്ടെഴുത്തിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ങൈ ഒരുപോലെ എഴുതും, വൈ ഒരുപോലെ എഴുതും, അതുപോലെ പൈ ഒരുപോലെ എഴുതും, അങ്ങനെ പല അക്ഷരം ഒരുപോലെ എഴുതുമ്പോൾ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അത് അവരുടെ തലയെ കുഴക്കുന്നതാണ്. അപ്പോൾ അവർക്ക് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പരിശീലനം കൊടുക്കുക വഴി നമ്മുടെ പുതുതലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നമ്മൾ വളരെ പ്രായമുള്ള പണ്ഡിതന്മാർ മാത്രം ഇങ്ങനെ ഇത് അറിയുകയും ഇതൊരു സ്വകാര്യ വസ്തു ഒരു സ്വകാര്യ സ്വത്ത് പോലെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ അറിവിനെ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും എല്ലാവരും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പിന്നെ പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ഇടങ്ങൾ, പുരാ ലിഖിത ഇടങ്ങൾ നശിപ്പിക്കുന്ന ഒരു പ്രവണതയും നമുക്കുണ്ട്. പല ലിഖിതങ്ങളും നശിച്ചുപോയി എന്ന് പറയാറുണ്ട്. എന്തായാലും ഒരു അഭിമുഖം ഈ മേഖലയിൽ നിന്ന് നടക്കുകയാണ്. ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ജനങ്ങളോട് പറയാനുള്ളത് ചരിത്ര ബോധ്യം. നമ്മെ സംബന്ധിച്ച് കേരളം 9-ാം നൂറ്റാണ്ടിലാണ് ചരിത്രം ആരംഭിക്കുന്ന, 8-ാം നൂറ്റാണ്ടിലാണ് ചരിത്രം ആരംഭിക്കുന്ന ഒരു ചിന്തയാണ് പൊതുവേ ജനങ്ങളുള്ളത്. നമ്മെ സംബന്ധിച്ച് ഞാൻ നേരത്തെ അത് വ്യക്തമാക്കി, ഇർഫാൻ ഹബീബിൻ്റെ ഭൂപടത്തിൻ്റെ പിന്തുണയോടെ ഞാനത് വ്യക്തമാക്കി. ഏറ്റവും പ്രാചീന കാലം നമുക്ക് പൂർവ്വചരിത്രമുണ്ട്. BC 700 തൊട്ട് മുന്നോട്ടുള്ള കാലമാണ് പൂർവ്വചരിത്രം. അപ്പോൾ കേരളത്തിന് ഏറ്റവും കൂടുതൽ പൂർവ്വചരിത്രമുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സംസ്ഥാനം കേരളത്തിൽ, ഞാൻ ഇങ്ങനെ ഒരു ലിപി പഠിച്ച് സഞ്ചരിക്കുമ്പോൾ 16 ലിപികൾ, സുറിയാനി, അറബി, ഇംഗ്ലീഷ്, ലത്തീൻ, ഫ്രഞ്ച്, വട്ടെഴുത്ത്, കോലെഴുത്ത്, തുളുലിപി, തമിഴ് ലിപി, അതുപോലെ മലയാള ലിപികൾ 1410 തൊട്ടുള്ള മലയാള ലിപികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 16-17 ലിപികൾ ഉള്ളൊരു പ്രദേശം ഈ പറയുന്ന പടിഞ്ഞാറൻ പ്രദേശമായ കേരളം അല്ലാതെ തമിഴ്നാട്ടിൽ നമുക്ക് ഇത്രയേറെ ലിപികളും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തരം കണ്ടെത്തലുകൾ നമ്മുടെ ഒരു ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുകയും ഒരു തുറന്ന പുസ്തകം പോലെ തുറന്നു വെക്കുകയും അത് പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാ പണ്ഡിതന്മാരും ഒരുമിച്ച് ചേർന്നിട്ട് എല്ലാവർക്കും അറിവ് ഒരാളുടെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് അറിവ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ലിപി വിദഗ്ധനും പുരാതത്വ വിദഗ്ധനും ഭാഷാ വിദഗ്ധനും അതുപോലെ വ്യാകരണ വിദഗ്ധനും എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള കൂട്ടായ രീതിയിലുള്ള ഉത്കന്ന പഠന പ്രവർത്തനങ്ങളാണ് കേരളം ഉറ്റുനോക്കുന്നത്. വളരെയധികം നന്ദി. നന്ദി.